ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഫുഡുകൾ ഉണ്ടോ? ഒരുപാട് ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല. ഫണ്ട് ഉണ്ടായി നമ്മൾ കഴിച്ചതന്നെയായിരുന്നു. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ. നമ്മുടെ വിക്രോയിസ് ഐഡി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഈ ഒരു വീട്ടിലാണ് കേട്ടോ സ്റ്റേ ചെയ്ത്. ഇതാ നമ്മുടെ ജൂലി. ജൂലി ജൂലി ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ജൂലി ജൂലി മേത്ത് കയറി മണ്ണാക്കര. ജൂലി ജൂലിയും ഇല്ലാതെ ഇതുപോലെ വേറൊരാളുണ്ട് കേട്ടോ. സോനു, സോനുവിന് തപ്പി വന്ന ഇവിടെ. സോനുവിനെ കാണാനില്ല. ജൂലി ഭയങ്കര സ്നേഹം കേട്ടോ. ആ ജൂലി ജൂലി. അപ്പൊ അവരെ കാണണം, കണ്ടു വേണം പോകാൻ വേണ്ടിട്ട്. ജൂലി ഉറക്കത്തി എഴുതേറ്റ് സോനിച്ചേട്ടം വരുന്നുണ്ട്. സോനു 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 മോനെ സോനു. അപ്പൊ നമുക്ക് നേരെ ചേട്ടന്റെ വീട്ടിലോട്ടോ. അങ്ങോട്ട് ഇവിടെ രണ്ട് കൊച്ചു കുട്ടികളുണ്ട്. ഒരാൾ രാവിലെ പോയെന്നാ തോന്നുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് ചെല്ലാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ വീട് കേട്ടോ. ചേച്ചി ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ചേട്ടൻ താഴെ കേട്ടോ. താഴോട്ട് ഇനി പോകണം. ഇവിടെ കണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ. കുഞ്ഞു കളിക്കാൻ വേണ്ടി ഫുള്ള് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡ് ഫുള്ളായിട്ട്. ഇതാട്ടോ ചേച്ചി. പേരെന്തായിരുന്നു ചേച്ചി? സോന. വാവച്ചി വാവയുടെ പേരെന്തോ? ശ്രീയ. ഹായ് വാവച്ചി. ഹായ്. മൂത്താളെന്തേ? സ്കൂളിൽ പോയ യോശേ. കാണാം. ഞാൻ 7 മണിക്ക് ഇവിടെ താഴെ വന്നിരുന്നായിരുന്നു. ആ അയ്യോശേ, നോക്കി വെളുപ്പിനെ എഴുന്നേറ്റ് അതിന് വേണ്ടിട്ട്. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇതാ കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടൻ ശ്രീത്. ചേട്ടന്റെ ഓഫീസായിട്ടോ. അപ്പൊ എന്തായാലും താങ്ക്സ് ഏട്ടാ. ഓക്കെ ബൈ. അജയൻ ചേട്ടൻ കേട്ടോ. അപ്പൊ ബൈ. താങ്ക് യു. നമ്മുടെ ബ്രോസ്, ചേച്ചി, കുഞ്ഞ് എല്ലാം ഇവിടെ ഇപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഭായിയാണ്. ബൈ ചേട്ടൻ. ചേച്ചി ഈ ബ്രിഡ്ജിന്റെ പേര് മേജർ ബ്രിഡ്ജ് എന്നാണ്. അപ്പൊ ഈ റൂട്ട് നേരെ നമ്മൾ പോകുന്നത് അഹമ്മദാബാദിലേക്കാണ് കേട്ടോ. പേരെന്ന? അരുൺ. ഓക്കെ. നമ്മുടെ വന്ന് കിട്ടിയൊരു പയ്യന കേട്ടോ. ഭാഷ അറിയാതെ പെട്ടിരിക്കുകയായിരുന്നു. അവൻ പുള്ളിയോട് സംസാരിച്ച് നമ്മള് ഇഡലിയും അതേപോലെ ചട്നിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി പയ്യൻ. ഹായ്. അവൻ എന്നെ പൈസ മേടിച്ചില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പുള്ളി. പുള്ളി ചോദിക്കുന്നൊരു കാര്യം, ഇത്രയും ദൂരം കൊണ്ട് സത്യം പറയും, ഈ സൈക്കിളിൽ തന്നെയാണോ വന്നേ? ഇതിപ്പോ നമുക്ക് മാത്രമേ എടുത്തോ നമ്മൾ ഈ സൈക്കിളിലാ വന്നെ. നമ്മളാ പയ്യനോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. മെയിൻ റോഡ് പിടിച്ചില്ല നമ്മള്. നല്ല വിഷാടിക്കൂടെ ബൈ റൂട്ട്. ഇതാകുമ്പോ വലിയ തിരക്കോറോ കേട്ടോ. നമ്മള് മെയിൻ റോഡാകുമ്പോ നല്ല തിരക്കായിരിക്കും. ഇതാകുമ്പോ നമുക്ക് ചെറിയ പോകാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ഒരു ഫാമിലിയെ. അപ്പൊ നമ്മളിങ്ങനെ വന്ന കൂട്ടത്തില് അവര് നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലും നീ കൊണ്ടുപോയി പറ്റുമോ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു ഓക്കെ എങ്കില് എനിക്കൊരു കുപ്പി വെള്ളം മേടിച്ച് തന്നായെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫാമിലി ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരു കുപ്പി, രണ്ട് കുപ്പി മേടിച്ചിട്ടുണ്ട് വണ്ടി കടയിൽ നിന്ന് കേട്ടോ മേടിച്ച്. ബ്രോ നെയിം? ശലഞ്ജ്. ഹായ്. വട്ട് ഈസ് യുവർ നെയിം? ഷോറേ. ഓക്കെ ഓക്കെ. നമുക്ക് വേണ്ടി വെള്ളം മേടിച്ചിരുന്നു പ്രദീപി. ആ ഹാ. ഓക്കെ. ഹായ്. നമുക്ക് ഓക്കെ. താങ്ക് യു. അപ്പൊ അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോവാ കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും NH കയറി കേട്ടോ. NH കയറിട്ട് നേരെ സ്ട്രെയിറ്റ് പോവാണ്. ഗുജറാത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഗുജറാത്ത് പൊളി തന്നെയാണ്. എന്താന്ന് വെച്ചാ അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി വരുന്ന നമ്മുടെ വണ്ടി പോകുന്ന റൂട്ടില് ഇപ്പം നമ്മുടെ കൊടി കാണുമ്പോഴേ, അല്ലെ നമ്മൾ കേരളം എന്ന് കാണുമ്പോൾ ആൾക്കാർ ഈ വലിയ വണ്ടിക്കാരുണ്ടല്ലോ, വലിയ കണ്ടില്ലേ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഈ വണ്ടിക്കാരാണെങ്കിൽ നമ്മുടെ അടുത്തുകൂടെ ഇങ്ങനെ ചേസ് ചെയ്തൊരു പോകില്ല കേട്ടോ. ഒരുപാട് ഒതുക്കിയവർ പോകുന്നത് ഞാൻ പലപ്പോഴും ഇത് ശ്രദ്ധിച്ചു കേട്ടോ.
നമുക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പാണ്, അതേപോലെ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ നമ്മുടെ അടുത്തൂടെ ചീറിപ്പാഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാറ്റടിച്ചാണ് നമ്മളങ്ങ് പോകും. അതൊക്കെ നോക്കുമ്പോ ഭയങ്കരമായിട്ട് ഇവര് ഈ ഡ്രൈവർ ചേട്ടന്മാര് രക്ഷയില്ല. നമ്മള് ഹൈവേ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 40 ഡിഗ്രി മേളിൽ നല്ല ചൂടുണ്ട്, അപ്പൊ അതുപോലെ നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ ഈ വെയിലത്തോടെ നമ്മള് നൈസായിട്ടൊക്കെ സൈക്കിൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ കുറച്ചുകൂടെ ചെന്നിട്ട് നമുക്ക് നല്ലൊരു തണല് വെല്ലം കിട്ടാറുണ്ട്. അവിടെ ചെന്നിട്ട് ഫുള്ള് മറച്ചിട്ടാണ് ഇനിയിപ്പോ സൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ട്. അന്തമാതിരി ചൂടാണ് കേട്ടോ, വേർത്ത് കുളിച്ച നമ്മുടെ അടുത്ത് പോന്നെ. സമയം ഇപ്പൊ ഏകദേശം ഒരു 10 മണി ആയതേ ഉള്ളൂ. 10 മണിക്ക് തന്നെ അടുത്ത് വെയിൽ കണ്ടില്ലേ, ഭയങ്കര വെയിലാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം കൂടെ പോവാം, പോയിട്ട് നല്ലൊരു തണല് നോക്കാം. ഇവിടെ നോക്കി തണലൊന്നും കിട്ടുന്നില്ല, അതാണ് മെയിൻ കുഴപ്പം. കണ്ടില്ലേ, ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് വേണം എല്ലാം ഒന്ന് വേഗം മൊത്തം ചുറ്റി കെട്ടിട്ട് പോവാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുറകെ കാണുന്ന ടോൾ പ്ലാസ കേട്ടോ. ഇപ്പൊ ടോൾ പ്ലാസ വഴി വന്ന് നമ്മള് എന്തായാലും ഇന്ന് രാവിലെ ഫുഡ് കഴിക്കണം, രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ ഈ ഒരു സൈഡിൽ ഫുള്ള് കടകളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങോട്ട് കടകൾ. ഈ രണ്ട് സൈഡിലും കടകളുണ്ട് കേട്ടോ. വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരെ വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ കയ്യിലായിട്ട് പൈസ ഇല്ലായിരുന്നു. അപ്പൊ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ പരാജയപ്പെട്ടു ഫ്രണ്ട്സ്, കാരണം ഇവിടെ ഒന്നും ഗൂഗിൾ പേ അങ്ങ് ഒരു സംഭവം ഇല്ല. അപ്പൊ പെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടെ പോയിട്ട് ATM വല്ലതും ഉണ്ടോ നോക്കണം കേട്ടോ. അതാണ് ഇപ്പൊ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇവിടെ കടകളിലൊക്കെ ഉള്ള ഫുഡ് ആണ് കേട്ടോ, വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ഒരു വണ്ടി ഉണ്ട്. അപ്പൊ വണ്ടിയുടെ സൈഡിൽ വെയില് കുറവ് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പൊ ആ വെയിൽ കുറവായതുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് പോവാന്നുള്ള പ്ലാനിലാണ് ഇവിടെ നിന്നത്. ഇവിടുന്ന് കാണിച്ചുതരാം, ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ സൈഡിൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള നോക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഫുഡുകളുണ്ട്, ഒരുപാട് ഫുഡുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ടുണ്ടായി നമ്മൾ കഴിച്ചതന്നായിരുന്നു. വിശന്ന് നിൽക്കായിരുന്നു കേട്ടോ ഈ കടയിൽ വന്നിട്ട്. വേണ്ടാ ദീദി, 20 രൂപന് എന്നോട് പറഞ്ഞ് കഴിച്ചോ, പൈസ തന്നതരണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്ത് മനുഷ്യരല്ലേ. ആ യാത്ര ഇതുപോലെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ അടുത്തത് ഈ ദീദി. ഹായ് 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 ബിടുള്ള ഹായ് ദീദിയുടെ ഫാമിലി കേട്ടോ ഇവര്. അവരെല്ലാരും വന്ന് തന്നിട്ട് നമുക്കൊരു ചായയൊക്കെ തന്നിട്ടുണ്ട്. എല്ലാരും വന്ന് ഇങ്ങനെ നമ്മളെ നോക്കിക്കുന്നു. നല്ല വെയിലാ കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു 40 ഡിഗ്രി മേളിൽ ചൂടെന്ന അവര് പറഞ്ഞു. ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൂട്. പക്ഷെ നമ്മളിതൊന്നും വക വെക്കാതെ പോവുകയാണ്. അപ്പൊ നമ്മൾ അവരോട് യാത്ര പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഇത് കണ്ടില്ല, ഇത് കണ്ടപ്പോ ഞാൻ കരുതിയത് ഇതൊരു എന്താ പറയുന്നത്, എന്തോ വലിയ സ്ഥാപനം അല്ലെങ്കിൽ എന്തോ ഇവിടുത്തെ വലിയ സംഭവം എന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ രണ്ട് ഈ ഭായിയോട് ചോദിച്ചപ്പോ ഭായി പറഞ്ഞു ഇതൊരു സ്കൂളാണ് ഇവിടുത്തെ. അപ്പൊ എന്തായാലും ചുമ്മാ ഇവിടെ കയറാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, വെച്ചാൽ വ്ലോഗ് ചെയ്യാന്ന് വെച്ച്. അപ്പൊ സ്കൂളാന്ന് അറിഞ്ഞപ്പം നിർത്തി കേട്ടോ. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഈ ബസ്സൊക്കെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ബസ്സൊക്കെ നമ്മുടെ കേരളത്തിലെ സെയിം ബസ് പോലുള്ള ബസ്സുകളാണ് കേട്ടോ. നമുക്ക് കാണാം, ഇതൊരു റൂട്ട് പോകുമ്പോൾ കാണാൻ പറ്റും, ഞാൻ കാണിക്കാം. അതേ കണ്ടില്ലേ, ഇതാണ് ഗുജറാത്തിലെ ഒരു ബെസ്റ്റ് കപ്പലണ്ടി കേട്ടോ. ഇതിപ്പോ നമുക്കൊരു ചേട്ടൻ മേടിച്ചു തന്നാണ്. അതേ കണ്ടില്ലേ, വലിയ കപ്പലണ്ടി കേട്ടോ. അപ്പൊ ഇത് ഇതിപ്പം കഴിക്കാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ. അപ്പൊ നമുക്ക് ഇത് കഴിച്ചിങ്ങനെ കുറച്ചുപേരെ ഇരുന്നിട്ട് വേണം നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീലായതുകൊണ്ട് ഇവിടെ ഇതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്ക് എങ്ങനെയും കുറച്ചുപേരോട് ഇരിക്കുക, ഇരുന്നിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. പിന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഒരു 130 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ പോകുന്നത് എവിടാന്നറിയോ, അഹമ്മദാബാദ് റൂട്ട് കഴിഞ്ഞിട്ട് അഹമ്മദാബാദിന് നേരെ രാജസ്ഥാൻ റൂട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വെയിൽ അതിന്റെ ഒരു ചൂട് ഇവിടെ പോലെ കാണാനുണ്ട്. രാജസ്ഥാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാന്. അപ്പൊ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് എല്ലാം കാണാം. നമ്മുടെ ഒരു കൂപ്പി വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ വെള്ളം മേടിക്കണം കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഉപ്പിന്റെ രുചിയാണ്. അപ്പൊ നമുക്ക് വെളിയിൽ നിന്നോടത്തുനിന്ന് വെള്ളം മേടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഉപ്പിന്റെ രുചിയാണ് കേട്ടോ. നമുക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ പോലും ഞാൻ അതാ മേടിക്കുന്നത്, അതാ പൈസ കൊടുക്കണ്ട. ഇതൊരു ചേട്ടൻ മേടിച്ചെന്ന കേട്ടോ. അപ്പൊ അതിനുകൊണ്ട് നമ്മൾ പൈസ ചെലവായിട്ടില്ല. അപ്പൊ ഈ ബസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞ നമ്മുടെ സെയിം ബസ് പോലുള്ള ബസ്സാണ് കേട്ടോ ഇത്. ഇതിന് അതിന്റെ താഴത്തെ ലൈനൊക്കെ ഉണ്ടല്ലേ, അതെ നമ്മുടെ അടുത്ത് കൂട്ട് തന്നെയുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. റോഡ് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ വന്നപ്പം. ഭയങ്കര ദാഹം ഇവിടുന്ന് ഇതുണ്ട് ഈ ദീദിയുടെ
നമ്മൾ വീണ്ടും ഒരു കരിമ്പ് ജ്യൂസ് മേടിച്ചു കേട്ടോ. ഇതിന് 10 രൂപ. ഞാൻ ബാഗിൽ പൈസ ഇല്ല, ചില്ലറെല്ലാം തപ്പി നോക്കിട്ട് 8 രൂപ കിട്ടി. ദീദി പറഞ്ഞു പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ദീദിയുടെ മോൻ അതുകൊണ്ടാ നിൽക്കുന്നേണ്ടില്ലേ. കരിമ്പ് തടിയിലുള്ള സംഭവം കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് ചെയ്യും, റൗണ്ട് ചെയ്തിട്ടാണ് ഇതിനകത്തു നിന്നാണ് കരിമ്പ് എടുക്കുന്നത്, കരിമ്പ് ജ്യൂസ് എടുക്കുന്നത്. പലയിടത്തും പല മെഷീൻ കേട്ടോ, ഓരോ സൈഡിൽ ചെല്ലും ഓരോ രീതി. ഈ വണ്ടിക്കാണ് 3 ടയറൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ സംഭവം. വിക്രോനെ ഇവിടെ നിർത്തി കേട്ടോ. എന്നിട്ട് നമുക്ക് പഞ്ഞിക്കൃഷി കാണാം. ഈ സംഭവം എന്ന് വെച്ചാൽ അങ്ങ് പോയാലേ കാണാൻ പറ്റും. ചെറിയ പൂക്കളെ, കുഞ്ഞു കുഞ്ഞു പൂക്കളെ വരുന്ന വഴിക്കെല്ലാം കാണാൻ പറ്റും. ഇവര് ഈ മുള്ളിട്ടോണ്ട് നമുക്ക് പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. ചാടേണ്ടി വരും. ചാടി ചാടി. അയ്യോ, ആ ഇനി വിക്രോന്റെ അടുത്തോട്ട് പോവാം കേട്ടോ. നമ്മുടെ കൊടിയൊക്കെ ഫ്ലാഗ് ഉണ്ടോ? ഫ്ലാഗ് നല്ല കാറ്റടിച്ച് പറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ തണലുള്ള സ്ഥലത്ത് ഇരിക്കുവാണ്. ഇരുന്നിട്ട് നമ്മൾ ഈ കടയിൽ വന്നു. ഈ അങ്കിളിൻ്റെ അവിടെ വന്നിട്ട് വെള്ളം ഇരിക്കുന്നുണ്ടോ? ഈ വെള്ളം മേടിക്കാൻ വേണ്ടി വന്നോ? അപ്പൊ ഇവിടെ ഗൂഗിൾ പേയുടെ സമയം വെച്ചു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഗൂഗിൾ പേ വഴി കയറി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. നടന്നില്ല, പൈസ ഇല്ല, അങ്കിളിലും ഒരു പരിപാടി നടക്കത്തില്ല. നമ്മൾ മേലിൽ നിന്നുള്ള റൂട്ട് മാറി കേട്ടോ. എന്നിട്ട് ബൈ റൂട്ട് കയറി. നല്ല ബ്ലോക്കുണ്ട്, വലിയ വണ്ടികളൊക്കെ സൈഡിലുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഓട്ടോ ഉണ്ട് കേട്ടോ. വലിയ തിരക്കില്ല കേട്ടോ ഈ ഒരു സൈഡിൽ കൂടെ. വെളി കൂടെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. കേറ്റമായി, ഇനി ഇപ്പൊ ഇറങ്ങിയത്. ഇറങ്ങി കേട്ടോ, ഇനി ചെറിയ നടന്നു കയറണം. കയറ്റം ചവിട്ടിക്കയറ്റാൻ പാടാണ്, നടന്നു കയറിയേ പറ്റത്തുള്ളൂ. ഫ്രണ്ടിലൊരു ഓട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളുമാരി ഒരു കടയിൽ വന്നു കേട്ടോ. കടയിൽ വന്നിട്ട് 3 മണിയായി. അപ്പൊ ഇവിടെ വന്നിട്ട് കഴിക്കാനുള്ള പ്ലാനില്ല കേട്ടോ. വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗൂഗിൾ പേ ഫോൺ പേ റെഡി ആവുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതെന്തായാലും നോക്കണം. അത് റെഡി ആവണമെന്നുണ്ട് കഴിക്കും, ഇല്ല എന്തായാലും വിഷയമാവും. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് ചിലപ്പോൾ ഇത് റെഡി ആവുമായിരിക്കും. റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടോ അങ്ങനെ ചെയ്യാമെന്നുള്ള പ്ലാനില്ല. ഒരു പഞ്ചാബി ചേട്ടനാണ് ഇവിടുത്തെ ഓണർ. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് എന്താ വരുന്നത് നോക്കാം. ഞാൻ പറഞ്ഞേക്കുന്നത് ചപ്പാത്തി അതേപോലെ തൈരാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നല്ല ചൂടല്ലേ, 3 മണി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വരുന്ന എന്തോന്ന് വെച്ചിട്ട് നമുക്കത് കഴിക്കാം. നോക്കാം എന്താ വരുന്നത്. എന്തായാലും ഇവിടെ ഒരു 10-15 മിനിറ്റ് മേളിലെടുക്കും ഒരു സാധനം ഓർഡർ ചെയ്താൽ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് അങ്കിള് കൊണ്ടുവന്ന സംഭവം എന്ന് പറഞ്ഞാല്, ഇതാണെങ്കിൽ ഇതിൻ്റെ കൂടെ അയ്യോ തൈരാ നമ്മൾ പറഞ്ഞത്. നമുക്ക് അങ്ങനെ കട്ട തൈര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഫോൺ പേ വർക്ക് ആയി കേട്ടോ. ഞാൻ നമ്മുടെ അങ്കിള് ഹായ് പോട്ടെ ബൈ ബൈ. എന്തോ ഭാഗ്യത്തിന് വർക്കായി കേട്ടോ. അങ്ങനെ ഇനി നമ്മുടെ പയ്യനെ വീട്ടിരിപ്പുണ്ട്. നമുക്ക് ഇനിയും ഇപ്പോൾ ടൈം ഏകദേശം 4 മണി കഴിഞ്ഞു കേട്ടോ. ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. നമുക്ക് ഇനി ചെറുകെ പോവാം. വിക്രി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഹൈവേ കണ്ടല്ലോ, ആ റോഡിൽ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വെള്ളമാണ്. ഒരു പയ്യന് ഇവിടെ ഇരുന്നിട്ട് പോത്തിനെ വെള്ളത്തിൽ ഇങ്ങനെ ചൂടായോണ്ട്, ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂടായോണ്ട് പോത്തുകളെ മൊത്തം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഫുഡ് വഴി വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാമമാണ്. കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ നല്ല ഒരു പോത്ത്, രണ്ട് പോത്ത്, രണ്ട് മൂന്ന് പേര് കാര്യം പറയുന്നുണ്ട് ആ സൈഡിൽ. കണ്ടില്ലേ കാര്യം പറയുന്നുണ്ട്. കണ്ടോ കളിക്കുക കേട്ടോ കൊച്ചു രണ്ട് പേർ. പൊടി പറക്കുന്നത് ഫുള്ള് പൊടിയാണ് കേട്ടോ. അങ്ങനെ പോത്തരം കൊണ്ട് പയ്യൻ പോവാണ്. നമുക്ക് നേരെ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്തോട്ട് പോവാം, വിക്രൂൻ്റെ അടുത്തോട്ട് പോവാം. എന്നിട്ട് വിക്രൂനെ കൊണ്ട് അടുത്ത് നമുക്ക് സ്റ്റേ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് സ്റ്റേ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒരു 3-4 മണിക്കൂർ ഓടും കേട്ടോ. ഫ്രണ്ട്സ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടീ ഒരു സൈഡ് കണ്ടോ, മല പോലെ കണ്ടില്ലേ. എങ്കിലും മലയല്ല കേട്ടോ, ഇത് വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ.
അതിന് മണ്ടയ്ക്ക് ജെ സി ബി അത് നിരത്തുന്നൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റില് വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ, ഒരു സൈഡ് ഫുള്ളായിട്ട്. ഇതിപ്പം എന്തെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ എന്തിനു വേണ്ടിയാന്ന് തോന്നുന്നു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ആ സംഭവം ഒന്ന് ഉണ്ടാക്കാണെന്നുണ്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇതേണ്ട ഒരു മലയാളി ചേട്ടൻ, ഈ ചേട്ടൻ വണ്ടി കേട്ടോ ഇത്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ആണ് സ്റ്റേ. എന്നിട്ട് ഇനിയിപ്പം ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാല്ലേ, സെറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ചേട്ടൻ ഇവിടെ നിപ്പുണ്ട് കണ്ടല്ലോ. ഞാൻ ഈ ഒരു സംഭവം കണ്ടാ കയറി വന്നെ, അജു എന്ന് പറഞ്ഞിട്ട്, അജു ഗോഡ് ബ്ലെസ്. ആ അത് തന്നെ, ഇത് കണ്ടിട്ടാ കയറി വന്നേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഭാഗ്യമുണ്ട്, ഇന്ന് നമുക്ക് ഇവിടെ സ്റ്റേ അടിക്കുന്ന ഈ വണ്ടിയല്ലാണ് സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത റൈഡ്. അങ്ങനെ വൈകിട്ടത്തേക്കുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ വരുന്ന നമുക്ക് ചായ ഉണ്ടെന്നിട്ടുണ്ട്. ഈ വണ്ടി തന്നെ ആണല്ലോ എല്ലാ സെറ്റപ്പും ചെയ്യുന്നത്. രണ്ടുപേരും ചാലക്കുടിയിലുള്ള രണ്ട് ചേട്ടന്മാർ. ചേട്ടാ പേരെന്തായിരുന്നു ചേട്ടാ, പേര് ചോദിക്കാൻ പറ്റുമോ? ഗിരീഷ് അല്ലേ. ചേട്ടൻ്റെ പേര് എന്താ ചേട്ടാ? മുരുകൻ ചേട്ടൻ. ആ അത് തന്നെ മുരുകൻ ചേട്ടൻ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇതിന് മാത്രം ഒരു പ്രായമില്ല. രണ്ടുപേരും ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. ഞാനും ഉണ്ടാവാറുള്ള ഇവിടെ കളി കണ്ടോണ്ടിരിക്കും. കണ്ടല്ലേ, ക്രിക്കറ്റ് കളിക്ക് മാത്രം പ്രായമില്ല, ഒന്നുമില്ല. നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. ഒരുപാട് അടുത്ത് വലിയൊരു പറ്റെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ പോയാലും കുറച്ച് പൈസ കൈ വെച്ചേക്കുക. ഞാൻ ഗൂഗിൾ പേ അങ്ങനെ അതേപോലെ ഫോൺ പേ അതൊക്കെ ഉപയോഗിച്ചിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ ഇതൊന്നും നമുക്ക് കയ്യിലില്ലാതെ വരും. ആ ടൈമിൽ ചിലപ്പോൾ കുറച്ചുപേർ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൈ വെച്ചേക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നിനിപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ. നാളെ രാവിലെ അടുത്ത യാത്ര വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുമോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോകളിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.